தமசோமா ஜோதிர்கமே இருட்டில் நின்று வெளிச்சத்திலேக்கு ஜீவித பிரயாணங்கள் தேடுனது பிரகாசம் அக்ஷரம் சுவாதந்திரத்தின் வெளிச்சம் നിരക്ഷരതയുടെ തമസിൽ ഉറഞ്ഞുകിടന്നിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ ഇരുട്ടിൽ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടമായി, നെയ്വിളക്കിൻ്റെ പ്രകാശവലയമായി, അറിവിൻ്റെ അക്ഷരജ്വാലയായി ഇതാ ഇവിടെ കുഞ്ഞുമാവിൻ്റെ അടിയിലെ ഈ കലാലയം. അരനൂറ്റാണ്ടിൻ്റെ ചരിത്ര സ്മൃതികൾ പേറുന്ന ഈ സരസ്വതി ക്ഷേത്രം പതിനായിരങ്ങൾക്ക് ജീവതാളവും സ്പന്ദനവും മാർഗദീപവുമായി. കാലചക്രത്തിനൊപ്പം ഈ അക്ഷരരഥം പ്രയാണം തുടരുന്നു, തലമുറകൾക്ക് അറിവിൻ്റെ അക്ഷയദീപമായി. സപ്തഭാഷകളുടെയും ബഹുസംസ്കൃതിയുടെയും ഈറ്റില്ലമായ ഈ തുളുനാടൻ മണ്ണിൻ്റെ ചരിത്ര ഏടുകളിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്തതാണ് വടക്കേ മലബാറിൻ്റെ പ്രകാശഗോപുരമായ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ മഹിത സ്മൃതികൾ നിറഞ്ഞു നിൽക്കുന്ന പോയ കാലം. പുകൾ പെറ്റ ചന്ദ്രഗിരിപ്പുഴയുടെ മടിത്തട്ടിൽ പ്രശോഭിക്കുന്ന ഈ കലാലയത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഉറവ പൊട്ടുന്ന അക്ഷരത്തുള്ളികളുടെ പ്രവാഹമാണ് ഈ നാടിൻ്റെ സകല നാടികളുടെയും സ്പന്ദന പ്രഭവ കേന്ദ്രം. പിന്നിട്ട 50 ആണ്ടുകൾ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിനെ സംബന്ധിച്ച് വളർച്ചയുടെ ചവിട്ടുപടികളായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച നിർണായക മുഹൂർത്തങ്ങളുടെ ഘോഷയാത്രകളുടെയും കൗമാരസ്വപ്നങ്ങളുടെ നിറവിൽ പടികടന്നെത്തി യൗവനത്തിൻ്റെ വസന്തകാലത്ത് അറിവിൻ്റെ അക്ഷയഖനിയുമായി ജീവിതത്തിൻ്റെ പുതിയ പന്ഥാവിലേക്ക് ഗുരുനാഥന്മാരോടും സതീർത്ഥ്യരോടും യാത്ര പറഞ്ഞു പോയ 10,000-ക്കണക്കിന് വിദ്യാർത്ഥികളുടെ, അവർക്ക് അക്ഷര വെളിച്ചം ചൊരിഞ്ഞ അധ്യാപകരുടെ കാൽപ്പാടുകൾ ഏറ്റുവാങ്ങിയതാണ് ഈ ക്യാമ്പസിലെ മൺതരികൾ. സമൂഹത്തിലും ചരിത്രത്തിലും തൻ്റെ വ്യക്തിമുദ്രകൾ അടയാളപ്പെടുത്തിയ എത്രയോ പ്രതിഭകളെ ഈ കലാലയം നാടിന് സമ്മാനിച്ചു.
അവരിൽ ചിലർ അരങ്ങൊഴിഞ്ഞു. അക്ഷരം ആയുധമാക്കിയവൻ ജീവിതത്തിന്റെ യുദ്ധഭൂമിയിൽ വിജയത്തിന്റെ കൊടിക്കൂറ പാറിക്കുന്നുവെന്നത് അനുഭവ സാക്ഷ്യം. മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആമാശുവട്ടിൽ. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകനായിരുന്ന ജയകുമാർ മാഷ് ഇടയ്ക്ക് മധുരമായി മൂളിക്കേൾപ്പിക്കുമായിരുന്ന ഈ നാടകഗാനത്തിന്റെ വരികൾ പൂർവകാല വിദ്യാർത്ഥികൾക്ക് ഈ ക്യാമ്പസിൽ പുനർജനിക്കാനുള്ള അന്തർദാഹത്തിന്റെ പ്രതീകങ്ങളാണ്. ദൃശ്യഭംഗിയും വാസ്തുശില്പ മഹിമയും സമന്വയിക്കുന്ന ഇന്നു കാണുന്ന കോളേജ് മന്ദിരങ്ങളും ചാരുതയാർന്ന അങ്കണവും കളിമുറ്റങ്ങളും നമ്മുടെ തലമുറയുടെ ഭാഗ്യം. ആദ്യ ബാച്ചിൽ ഈ കലാലയത്തിന്റെ പടികടന്നെത്തിയ നമ്മുടെ പൂർവികന്മാർ അനുഭവിച്ചത് ഇല്ലായ്മകളുടെ പെരുമഴയാണ്. ആ കാലത്തിലേക്ക് ഇന്നത്തെ തലമുറ ഒന്ന് തിരിഞ്ഞു നോക്കണം. നാൽപ്പത്തിയെട്ട് ഏക്കറിന്റെ വിശാലമായ ക്യാമ്പസോ പ്രൗഢഗംഭീരമായ കെട്ടിടങ്ങളോ ഈ കലാലയത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കോളേജിൽ വന്നത് 1963. ആ കാലത്ത് കാസർഗോഡിൻ്റെ സ്ഥിതി ഈ കാലത്ത് വിവരിച്ചാൽ ഇപ്പോൾ ഉള്ളവർ വിശ്വസിക്കാൻ തന്നെ വളരെ വൈമനസ്യം കാണിക്കും. അത്രയ്ക്ക് ദയനീയമായിരുന്നു അന്ന് കാസർഗോഡിൻ്റെ സ്ഥിതി. സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു കാസർഗോഡ് ജില്ല മൊത്തത്തിൽ. പട്ടണം അടക്കം കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് നിൽക്കുന്ന സ്ഥലം പട്ടണത്തിൽ നിന്നും തികച്ചും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. കുട്ടികൾക്കും അധ്യാപകർക്കും അവിടെ ചായ, ഒരു കപ്പ് ചായ കിട്ടാൻ വരെ യാതൊരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ചെറിയ താച്ച്ഡ് ചായക്കട, ഒരു ബട്ടറുടെ ചെറിയൊരു കടയായിരുന്നു. അവിടെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ചായക്കും ഉച്ചഭക്ഷണത്തിന്. അവിടെ എന്താണാവോ കിട്ടുന്നത് അത് കഴിക്കുക. ആകെ കിട്ടിയിരുന്ന ചായയുടെ കൂടെ കിട്ടിയിരുന്നത് ഉണക്കാവില് മാത്രം. ജിയോളജി വകുപ്പ് തുടങ്ങിയ 1962 മുതൽ അധ്യാപകനും പിന്നീട് വകുപ്പ് തലവനുമായ പ്രൊഫസർ ടി സി മാധവപ്പണിക്കർ പ്രിൻസിപ്പലും കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായാണ് വിരമിച്ചത്. ജിയോളജി വകുപ്പിന്റെ വളർച്ചയ്ക്കും കോളേജിന്റെ പൊതുവികസനത്തിനും അദ്ദേഹം മികച്ച സംഭാവനകൾ നൽകി. കാസർഗോഡിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമാണ് അദ്ദേഹം. പ്രശസ്തരായ ശിഷ്യന്മാരുടെ വലിയ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. 1957